പ്രഭാതത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി അതിഥിക്കുള്ള സമയം. ഓസ്കർ ജേതാവ് റസൂൽ പൂക്കുട്ടി സിനിമാ നിർമ്മാണ രംഗത്തേക്ക് കടക്കുന്നു. 5 വർഷം കൊണ്ട് 15 സിനിമകൾ ചെയ്യാനുള്ള ബൃഹത്തായ പദ്ധതിയാണ് റസൂൽ പൂക്കുട്ടിയുടെ ആലോചനയുള്ളത്. ഹോളിവുഡ് സിനിമകൾ ഇന്ത്യൻ മാർക്കറ്റിൽ കോടികൾ കൊയ്യുമ്പോൾ സാങ്കേതിക രംഗത്തെ ധാരണക്കുറവാണ് ഇന്ത്യൻ ചിത്രങ്ങളെ പിന്നോട്ടടിപ്പിക്കുന്നതെന്നാണ് റസൂൽ പൂക്കുട്ടി പറയുന്നത്. ഗോൾഡൻ റീൽ അവാർഡ് ചടങ്ങിനായി ലോസ് ആഞ്ചൽസിലേക്ക് പോകുന്നതിന് മുൻപ് ജീവിതത്തെക്കുറിച്ചും ഭാവി പദ്ധതികളെക്കുറിച്ചും റസൂൽ പൂക്കുട്ടി ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ചു. മുംബൈ അന്ധേരിയിലെ തന്റെ സ്റ്റുഡിയോയിലിരുന്ന് റസൂൽ പൂക്കുട്ടി സിനിമയെയും ജീവിതത്തെയും കുറിച്ച് സംസാരിച്ചു. ലോകോത്തര ബഹുമതികളായ ഓസ്കറും ബാഫ്റ്റയും ഗോൾഡൻ റീലും സ്വന്തമാക്കിയ കലാകാരൻ വിളക്കുപാറ എന്ന കുഗ്രാമത്തിൽ നിന്നും ഡോൾബി തിയേറ്ററിലെ വെള്ളിവെളിച്ചത്തിലേക്കുള്ള യാത്രയെക്കുറിച്ച് റസൂൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് മനസ്സു തുറന്നു. ഇന്ത്യൻ സിനിമയുടെ ദിശാമാറ്റത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഈ കലാകാരൻ സിനിമയിൽ പുതിയ കാൽവയ്പിനൊരുങ്ങുകയാണ്. ഹോളിവുഡ് ചിത്രങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പണം വാരുമ്പോൾ തനതായ ഇന്ത്യൻ സിനിമയെ സംരക്ഷിക്കുക എന്നതാണ് ആശയം. ഞാനും റിലയൻസിൻ്റെ XEO ആയിരുന്ന മഹേഷ് രാംനാഥ് ഞങ്ങളെല്ലാവരും ചേർത്തിട്ടൊരു പുതിയ കമ്പനി തുടങ്ങി. കമ്പനിക്ക് ഒരു വർഷത്തിലൊരു 2 മുതൽ 3 ഹിന്ദി സിനിമകൾ ചെയ്യാനുള്ള പ്ലാനുകളാണ് ഞങ്ങൾക്കുള്ളത്. 5 വർഷം കൊണ്ടൊരു 15 സിനിമകൾ ചെയ്യുക ഒരു വലിയ ഒരു പ്ലാനാണ്. അത് കൂടാതെ ഒരു പിന്നെ പ്രൊഡക്ഷൻ സർവീസസും അങ്ങനെയുള്ളൊരു ഒരു വലിയൊരു പ്ലാനിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ മാറി വരുന്ന സാഹചര്യത്തിനനുസരിച്ച് ഇന്ത്യൻ സിനിമയും ഇന്ത്യൻ സിനിമയുടെ രീതികളും പിന്നെ മാറ്റണം എന്നുള്ള ഒരു വിഷൻ ആണ് ഞങ്ങളുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ മുന്നിലുള്ളത്. കാരണം ഹോളിവുഡ് സിനിമകൾ ഇന്ത്യയിൽ പ്രദർശനത്തിന് വരികയും അത് 100ലധികം കോടികൾ ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥാ വിശേഷത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഒരു പൈസ പോലും അതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി ചിലവാക്കാതെ ഇന്ത്യയിൽ നിന്ന് 100 കോടിയോ അല്ലെങ്കിൽ 120 കോടിയോ 150 കോടിയോ ഇവിടുന്ന് കളക്ട് ചെയ്യുന്ന ഒരവസ്ഥ വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ റിസോഴ്സസാണ് ആക്ച്വലി ആ സിനിമകൾ കൊണ്ടുപോകുന്നത്. ഈ ഒരു രീതി മുന്നോട്ട് പോകുകയാണെങ്കിൽ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ സിനിമയുടെ മാർക്കറ്റ് ഏകദേശം ഒരു 50% ഇടിയും, അല്ലെങ്കിൽ 50% മാർക്കറ്റ് ഹോൾഡ് ഹോളിവുഡ് സിനിമകൾക്കുണ്ടാകും. അപ്പോൾ നമുക്ക് നമ്മളുടേതായ തനതായ സിനിമ ഉണ്ടാക്കുക, നമ്മളുടേതായ സിനിമയുടെ കണ്ടൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊരു ഭാരിച്ച ഉത്തരവാദിത്വം ഇന്നത്തെ കലാകാരന്മാർക്കുണ്ട്. അത് നിങ്ങൾ അറിയോ അറിയാതെയോ നമ്മൾ ചെയ്യേണ്ടി വരുന്ന ഒരു ഉത്തരവാദിത്തം, നമ്മുടെ തലയിൽ വന്നു വരുന്ന ഉത്തരവാദിത്തമാണ്. ഈ മാർക്കറ്റ് ഉണ്ടാകുന്ന ഈ മാറ്റങ്ങളെ മുന്നോട്ട് കണ്ടുകൊണ്ട് ആണ് ഞങ്ങളുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത്. ആ ഒരു തരത്തിൽ മുന്നോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് ദീർഘമായ പ്ലാനിങ്, ദീർഘമായ കണ്ടൻറ് ക്രിയേഷൻസ്, ഇന്ത്യയിലെ മറ്റ് പ്രമുഖ പിന്നെ നടന്മാരെ ഞങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, പ്രമുഖ ഡയറക്ടേഴ്സിനെ ഞങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അത് പ്രൊഡക്ഷൻ കമ്പനിയുടെ കീഴിൽ ഒരു ഇന്ത്യൻ സിനിമയുടെ തനതായ ഇന്ത്യൻ സിനിമയെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവ നമ്മുടെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിനെ വൈഡസ്റ്റ് റീച്ച് ഉണ്ടാക്കുക, ഇങ്ങനെ കുറേ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടിയായിരിക്കും ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ. സിനിമ കഥയോ നോവലോ കവിതയോ പോലെയല്ല, പ്രതിഭ കൊണ്ട് മാത്രം വിജയിക്കാനാകില്ല. പുതിയ ടെക്നോളജി അറിഞ്ഞില്ലെങ്കിൽ കമ്പോളം ഭരിക്കുന്ന ഈ കാലത്ത് ഇന്ത്യൻ സിനിമകൾക്ക് പിടിച്ചു നിൽക്കാനാകില്ലെന്ന് റസൂൽ പറയുന്നു. ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന പടങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും, പക്ഷേ മുന്നിലുള്ള വെല്ലുവിളികൾ ഇതൊക്കെയാണ്. നമ്മുടെ ഒരു സിനിമയും സിനിമയുടെ മേക്കിങ്ങും അതിന് അണ്ടർസ്റ്റാൻഡിങ്ങിലും വളരെയധികം അപാകതകളുണ്ട്. പ്രത്യേകിച്ചും ഇത്രയും വലിയ ടെക്നോളജി ഇത്രയധികം മുന്നിൽ എത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഇത്രയധികം ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടുള്ള കാലഘട്ടത്തിൽ, ഇത്രയും യങ്സ്റ്റേഴ്സ് പിന്നെ ഒരു പുതിയ തലങ്ങൾ തേടിപ്പോകുന്ന ഒരു അവസ്ഥയിൽ, ഇൻ്റർനെറ്റും മറ്റ് ഡിജിറ്റൽ മീഡിയയും ഇത്രയധികം ആൾക്കാരുടെ പിന്നെ തലത്തിലേക്ക് ഇറങ്ങിപ്പോയി ഒരു യുവാക്കളുടെ ഒരു സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ്റെ സമയമാണത്. ഇവിടെ നമ്മൾ നമ്മളുടെ ആർട്ടിസ്ട്രി ചേഞ്ച് ചെയ്തില്ലെങ്കിൽ, നമ്മളുടെ ഔട്ട്റീച്ച് എഫേർട്ടുകൾ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ, നമുക്കൊരിക്കലും ഒരു കലാകാരനായിട്ടോ അല്ലെങ്കിൽ പുതിയൊരു സംഭവം ഒരു സാധനം ഉണ്ടാക്കി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനും അവരുടെ ഇമാജിനേഷനെ നമുക്ക് പിടിച്ച് നിർത്താനും കഴിയില്ല. അങ്ങനെ വരാത്തിടത്തോളം കാലം നമ്മളെപ്പോഴും ഒരു സെക്കൻഡ് ഹാൻഡ് ഫിലിം മേക്കിംഗ്, ഒരു സെക്കൻഡ് ഹാൻഡ് പിന്നെ ഒരു കായിക തലത്തിൽ എല്ലാ തലത്തിലും ഒരു സെക്കൻഡ് ഹാൻഡ് രാഷ്ട്രമായിട്ട് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അത് മാറ്റണമെങ്കിൽ ഇവിടെ പിന്നെ സിനിമ എഡ്യൂക്കേഷൻ വരണം, നമ്മളുടെ മുഴുവൻ ഹയർ എഡ്യൂക്കേഷനെ വേറൊരു തലത്തിലേക്ക് ഓറിയൻറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഒരു പുതിയ ജനറേഷൻ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് പിന്നെ പൊളിറ്റിക്കൽ ആയാലും നമ്മുടെ ഗവൺമെൻറ് തലത്തിലായാലും നമ്മുടെ പോളിസി മേക്കിങ്ങിലായാലും അതിലെല്ലാം ഒരു വലിയ അപാകതകൾ ഉണ്ട്. അതൊക്കെ എന്ന് മാറും എന്നൊന്നും നോക്കി നിൽക്കാൻ കഴിയില്ല. ഒരു ഹോളിവുഡ് സിനിമയുടെ ബജറ്റ്, ആ ഒരു ബജറ്റ് ഒരു പക്ഷേ നമുക്കൊരിക്കലും പിന്നെ ഒരിക്കലും കിട്ടുകയില്ല.
അപ്പോൾ ആ അത്തരത്തിലൊരു ബജറ്റും അത്രത്തരം അത്രത്തോളം പൈസയും ചിലവാക്കാനുണ്ടെങ്കിൽ ഏതൊരാൾക്കും ആ ലെവലിലേക്ക് എത്തിപ്പെടാൻ കഴിയും. പിന്നെ നമ്മുടെ സിനിമയിൽ ഇല്ലാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു സംഗീതം ഉണ്ടാക്കുക, ഒരു പിന്നെ ഒരു പുതിയൊരു അനുഭവം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൊണ്ടെത്തിക്കണം. ഇപ്പോൾ അവതാർ പോലുള്ള സിനിമ അത് കൊണ്ടെത്തിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അവതാറിൻ്റെ റിസർച്ച് ബജറ്റ് മാത്രം $25 million. അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. ഞാൻ എൻ്റെ ആദ്യത്തെ അക്കാഡമി മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു അക്കാഡമി മെമ്പർ, അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വളരെ ഇൻക്വിസിറ്റീവ് അദ്ദേഹം ചോദിച്ചു, ഇങ്ങനെ എങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ എങ്ങനെ അക്കാഡമി മെമ്പറായി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹമാണ് അവതാർ എന്ന സിനിമയുടെ റിസർച്ചിൻ്റെ പിന്നിലുള്ള കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. അതിൻ്റെ റെക്കഗ്നീഷനായിട്ടാണ് അക്കാഡമി അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കൊടുത്തത്. അപ്പം നമ്മളുടെ ഇന്ത്യയിലെ അവസ്ഥ എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കൊരു പുതിയൊരു ടെക്നോളജി ഉണ്ടാക്കണമെങ്കിൽ, ഒരു പുതിയ സംഗീതം പരീക്ഷിക്കണമെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ഹയർ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകാറില്ല. IITയിലേക്കോ അല്ലെങ്കിൽ FTIയിലേക്കോ അല്ലെങ്കിൽ SRFTയിലേക്കോ നമ്മൾ പോകാറില്ല. കാരണം നമ്മുടെ എല്ലാം ഹയർ എഡ്യൂക്കേഷനിൽ ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നടക്കുന്നില്ല. അപ്പോൾ ഒരു ഇൻഡസ്ട്രിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ബോഡിയിലേക്ക് നമുക്ക് പോകാനില്ല. നമുക്ക് അങ്ങനെയൊന്നും ഓഫർ ചെയ്യാൻ നമ്മുടെ കൺട്രിയിലില്ല. അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ഒരു വ്യത്യാസം. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് അതിനുവേണ്ടി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിന് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി ഉണ്ട്, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്, അതിനുള്ള ആൾക്കാരുണ്ട്, അതിനുള്ള ഒരു പൊളിറ്റിക്കൽ വിൽ ഉണ്ട്. അത് ഒരു പ്രൊഡ്യൂസർ എൻവിഷൻ ചെയ്യാൻ ഒരു പ്രൊഡ്യൂസറുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഇപ്പം MT എഴുതിയ ഒരു സിനിമ ചെയ്യണമെങ്കിൽ അത് എൻവിഷൻ ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ, അതേ തലത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരു പ്രൊഡ്യൂസറുണ്ടാണ്. ആ തലത്തിൽ ഒരു പ്രൊഡക്ഷൻ ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. ആ ഒരു ആസ്പെക്ട്, ഒരു കുറേ പൈസ ഉണ്ടാകുന്നു, തട്ടിക്കൂട്ടി ഒരു സിനിമ ഉണ്ടാക്കുന്നു എന്നതിലുപരി നമ്മൾ ഒരു പിന്നെ ഒരു പ്രൊഡ്യൂസറെ ഒരു കലാകാരനായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ആക്ച്വലി ലോക സിനിമയെ എടുത്തു നോക്കുകയാണെങ്കിൽ പ്രൊഡ്യൂസറാണ് എല്ലാ വലിയ കലാകാരന്മാരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്നൊരു സിനിമ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത്. നമ്മുടെ ജീവിതത്തെ നിർണയിക്കേണ്ടതും നിർമ്മിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. പലരും മെച്ചപ്പെട്ട ജീവിത സാഹചര്യമുണ്ടായാൽ പിന്നെ കൂടുതൽ സൗകര്യങ്ങൾ തേടിപ്പോകാറാണ് പതിവ്. ഇന്ത്യയിൽ നിൽക്കാനാണ് തനിക്ക് മോഹം. യൂറോപ്പിലും അമേരിക്കയിലും താമസിച്ച് സിനിമയിൽ ജോലി ചെയ്യാൻ അവസരങ്ങൾ വന്നിട്ടും പോകാതിരുന്നത് ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ബോധ്യം പകർന്നു തന്നത് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 3 വർഷത്തെ ജീവിതമാണ്. ഞാൻ പിന്നെ ഒരുപാട് എഫേർട്ടുകൾ എടുത്ത് ലണ്ടനിലും യൂറോപ്പിലും പോയി, അല്ലെങ്കിൽ അമേരിക്കയിലും പോയി കാര്യങ്ങൾ കണ്ട് പഠിച്ചു. എനിക്ക് സ്വയം ഞാൻ എഡ്യൂക്കേറ്റ് ചെയ്തു. ഞാൻ എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ സ്ഥലങ്ങളും എനിക്ക് അവർ അവിടെ എനിക്ക് ജോലി വാഗ്ദാനം ചെയ്തു. പക്ഷേ ആ ജോലി വാഗ്ദാനങ്ങൾ ഒക്കെ നിരസിച്ച് ഞാൻ തിരിച്ച് ഇന്ത്യയിൽ വന്നു. എനിക്ക് ഇന്ത്യയിലാണ് വർക്ക് ചെയ്യേണ്ടത്, എനിക്ക് ഇന്ത്യയിലാണ് താമസിക്കേണ്ടത് എന്ന ഒരു കഠിന തീരുമാനമെടുക്കുകയും ഇവിടെ വർക്ക് ചെയ്യുകയും ഇവിടെ ഇന്ത്യൻ സിനിമയുടെ മാറ്റങ്ങൾ ഉദ്ദേശിക്കുകയും ചെയ്ത് പണിയെടുത്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു റെക്കഗ്നിഷൻ കിട്ടുകയും ഇന്ന് എന്നെ എല്ലാവരും അറിയപ്പെടുകയും ചെയ്യുന്നത്. എനിക്ക് വേണമെങ്കിൽ അമേരിക്കയിൽ പോയി താമസിക്കാം, എനിക്ക് ലോകത്തിൽ എവിടെ പോകണമെങ്കിലും പോയി താമസിക്കാം, ഒരുപാട് പിന്നെ ഒരു പക്ഷേ ഫിനാൻഷ്യലായിട്ട് ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ വർക്ക് ചെയ്യാം, പണം ഉണ്ടാക്കാം. പക്ഷേ അതൊന്നും ആയിരുന്നില്ല, അതൊന്നും അല്ല എൻ്റെ ഉദ്ദേശം. എൻ്റെ പിന്നാലെ വരുന്ന ഒരു ജനറേഷന് അവർക്കൊരു ഇൻസ്പിറേഷനായിട്ട് നിൽക്കുക, അവർക്ക് വഴികാട്ടി കൊടുക്കുക, ഇതൊക്കെ ഇത് വളരെ ചുരുക്കം ആൾക്കാർ ഒരു പക്ഷേ ഒരു ആൾക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമായിരിക്കാം. കാര്യം നമ്മളെല്ലാവരും പിന്നെ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകുന്ന ആൾക്കാരാണ്. അതായത് എനിക്ക് ഉദാഹരണമായിട്ട് എൻ്റെ ഒരു അടുത്ത മലയാള സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, അടുത്ത സുഹൃത്ത് അമേരിക്കയിൽ താമസിക്കുന്ന ഒരാളിനോട് ചോദിച്ചു, എന്താ ഗ്രീൻ കാർഡൊന്നും അപ്ലൈ ചെയ്യുന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഗ്രീൻ കാർഡ് വേണ്ട, എനിക്ക് ഗ്രീൻ കാർഡ് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അയാൾക്ക് ഷോക്കാണ്. കാര്യം ഗ്രീൻ കാർഡ് വേണ്ട എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരനൊരു പക്ഷേ ഞാനായിരിക്കാം. ഹലോ, അഥവാ എനിക്ക് ഗ്രീൻ കാർഡ് ഉണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു കൊടുക്കാൻ, എനിക്ക് ഗ്രീൻ കാർഡ്, ഐ വോണ്ട് റിട്ടേൺ മൈ ഗ്രീൻ കാർഡ് എന്ന് പറയാൻ പ്രാപ്തിയുള്ള ഇന്ത്യക്കാർ വളരെ ചുരുക്കമാണ്. കാര്യം നമ്മളെപ്പോഴും നോക്കുന്നത് നമ്മളുടെ അവസ്ഥാവിശേഷങ്ങൾ മാറ്റുക, നമ്മളതിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഞാൻ പൂനെ ഫിലിം ഷൂട്ടിൽ എത്തിയത് വിളക്കുവാഴ എന്ന കുഗ്രാമത്തിൽ നിന്നൊരു ഒരു പയ്യനായിട്ടാണ്. 3 വർഷം കൊണ്ട് ഞാനൊരു ഒരു ഗ്ലോബൽ സിറ്റിസനായി മാറി. ഇതാണ് ആ ഒരു സ്ഥലത്തിനുള്ള പ്രത്യേകത. ഇത് വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനും ഇല്ല, അത് തരാൻ കഴിയുന്ന ഒരേ ഒരു പിന്നെ ഇന്ത്യയിലെ ഏക ഏഷ്യയിലെ ഏക ഇൻസ്റ്റിറ്റ്യൂഷനാണ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ നമുക്ക് പിന്നെ സ്വപ്നങ്ങൾ മാത്രം
പിന്നെ നെയ്തെടുക്കുന്ന സ്ഥലമാണ്. അവിടെ നമുക്ക് അതിനെ നമ്മൾ കുറച്ച് കാണിക്കാൻ പറ്റില്ല. ഒരു അവിടെ അവിടെയാണ് ഒരു പിന്നെ ഇന്ത്യയിലെ യുവാക്കളുടെ ഒരു ഡ്രീമും ആസ്പിറേഷനും എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ഥലമാണ്. അതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് ഇന്ത്യയുടെ ഇന്നത്തെ ആവശ്യം. അതാണ് ഇന്ത്യയിൽ നിന്നില്ലാത്തതും ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കും ഇന്ത്യയുടെ ഏറ്റവും വലിയ ഫ്യൂച്ചർ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ചോദ്യചിഹ്നം. ഞങ്ങൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോഴാകുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ, എനിക്ക് ഫേമസ് ആകണ്ട, എനിക്ക് പണം ഉണ്ടാക്കണ്ട, എനിക്ക് ആരുമാകണ്ട, ജീവിതത്തിൽ എനിക്ക് ഞാനായാൽ മാത്രം മതി എന്ന ഒരു പിന്നെ ബൗദ്ധികമായ തലത്തിലാണ് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്ന ഒരു കണ്ടീഷനിങ്. അതിൽ നിന്നാണ് അതിൽ നിന്ന് ഉരുത്തിരി നിന്നാണ് നിങ്ങളുടെ ഒരാളുടെ സിനിമയും ഒരാളുടെ ലാംഗ്വേജും ഒരാളുടെ ശബ്ദവും എല്ലാം. അതാണ് പിന്നെ ഒരുപക്ഷെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ, പൂന ഫിലിംസിൻ്റെ ഏറ്റവും വലിയ സാധുതയും അതാണ്. മലയാളം ഒരുപാട് സ്നേഹം തരുന്നുവെന്ന് റസൂൽ പറയുന്നു. ഓസ്കർ നേടുന്ന സമയത്ത് മലയാളത്തിൽ ഒരു പടം പോലും ചെയ്തിരുന്നില്ല, എന്നിട്ടും കേരളത്തിൽ സ്വപ്നതുല്യമായ വരവേൽപ്പാണ് കിട്ടിയത്. എനിക്ക് കിട്ടിയ അംഗീകാരമോ എനിക്ക് തരുന്ന പിന്നെ എനിക്ക് തന്നിട്ടുള്ള സ്നേഹവും ആദരവും ഞാൻ ഒരിക്കലും എനിക്ക് കിട്ടിയില്ലെന്ന് ഞാൻ പറയത്തില്ല. ഒരുപക്ഷെ ഇന്ത്യയിൽ നല്ല ലോകത്തിൽ ഏറ്റവും അധികം ആരാധിക്കപ്പെട്ട, ഏറ്റവും അധികം സ്നേഹം കൊണ്ടാടിയ ഒരു ടെക്നീഷ്യൻ ഞാനായിരിക്കും. അത് എൻ്റെ പിന്നെ അമേരിക്കയിലെയും യൂറോപ്പിലെയും സുഹൃത്തുക്കൾ തന്നെ അത് കണ്ടിട്ട്, അതിൻ്റെ യൂട്യൂബ് വീഡിയോകളൊക്കെ കണ്ടിട്ട് അവർ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാര്യം ലോകത്തിൽ ഒരിക്കലും ഒരിടത്തും ഒരു ടെക്നീഷ്യൻ ഇത്രയും അധികം പിന്നെ ആരാധിച്ചിട്ടില്ല, കൊണ്ടാടിയിട്ടില്ല, സ്നേഹം കൊണ്ട് പൊതിഞ്ഞിട്ടില്ല. അത് ഞാൻ ആ സമയത്ത് മലയാള സിനിമയിൽ ഒരു ചിത്രം പോലും ഞാൻ ചെയ്തിട്ടില്ല. എന്നിട്ടും മലയാള സിനിമ എനിക്ക് തന്ന സ്നേഹവും ആദരവും കണക്കില്ല. മലയാളികൾ എനിക്ക് ഇന്നും മലയാളികൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും ആദരവിനും കണക്കില്ല. ഒരു കലാകാരൻ ആഗ്രഹിക്കുന്നതെല്ലാം റസൂൽ പൂക്കുട്ടി എന്ന പ്രതിഭ സ്വന്തമാക്കിയിരിക്കുന്നു. ഇനിയങ്ങോട്ട് സിനിമയിൽ ശബ്ദമെന്ന ഒറ്റ ഘടകത്തിൽ ഒതുങ്ങി നിൽക്കില്ല റസൂൽ പൂക്കുട്ടി. സിനിമകൾ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നു. സിനിമാ നിർമ്മാണത്തിന്റെ എല്ലാ മേഖലകളും ഒരുപോലെ കൊതിപ്പിക്കുന്നു എന്ന് പറയുന്ന റസൂലിന്റെ പുതിയ ഇന്നിംഗ്സിനായി കാത്തിരിക്കാം. മുംബൈയിൽ നിന്നും നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.